ദൈവം അനേകം കുഞ്ഞുങ്ങളെ നമുക്ക് നൽകാറുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഒരെണ്ണത്തിനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇനി വേണ്ട വേണ്ട. സത്യത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. അവൻ വഴി ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, ഒരു കുടുംബം, അവർക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത്. ആ രണ്ട് കുട്ടികളും സത്യത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് മരിക്കാനിടയായത്. അങ്ങനെ അവരൊരു ധ്യാനത്തിന് കയറി വന്നു. ധ്യാനത്തിൽ ഒരു കാര്യം അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ പറയും ദൈവം ഞങ്ങളെ ശിക്ഷിച്ചു, ദൈവം ഞങ്ങളെ ശിക്ഷിച്ചു. അപ്പം ഞാനവർ പറഞ്ഞു നിങ്ങൾക്ക് ദൈവം ഇനിയും കുഞ്ഞുങ്ങളെ തന്നോളും. പല രോഗങ്ങൾ കൊണ്ട് രണ്ട് കുട്ടികളും മരിച്ചുപോയി. അപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകാത്ത രീതിയിൽ ഓപ്പറേഷനൊക്കെ ചെയ്ത് ഞങ്ങളുടെ ഈ കഴിവ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകുകയില്ല. പിന്നീട് വീണ്ടും ഓപ്പറേഷനൊക്കെ നടത്തി അവരാ കാര്യങ്ങളെ ക്രമീകരിച്ച് ഈ അടുത്ത കാലത്ത് അവർക്കൊരു കുട്ടിയുണ്ടായെന്ന് പറയാനിടയായി തീർന്നു. ഓർക്കണം, മൂന്നാമതൊരു കുഞ്ഞിനെ കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ച് ഈ രണ്ട് കുഞ്ഞിനെ എടുത്തു മാറ്റാൻ വേണ്ടിയായിരിക്കാം ദൈവം കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഒരു കുഞ്ഞിനെ. അവർക്ക് ആ കുഞ്ഞില്ലാത്തതുകൊണ്ടുള്ള വേദനയും ദൈവത്തെ തന്നെ അവർ തള്ളി പറഞ്ഞു കളഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് കുഞ്ഞുങ്ങൾ എന്ന് മാത്രമല്ല, ഒരു കുഞ്ഞിനെ ദൈവം നൽകിക്കഴിഞ്ഞാൽ അത് ഈ ഭൂമിയിലൊരു വ്യക്തിയായി അമ്മയുടെ ഉദരത്തിൽ വളരുകയാണ്. വളർത്താനാണ് ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന എന്താ? സ്വന്തം അമ്മയുടെ ഉദരത്തിൽ പോലും ആ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വമില്ല. എൻ്റെ അമ്മ എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കഴുത്ത് വെട്ടിമുറിക്കുന്ന മാതാപിതാക്കന്മാർ, സത്യത്തിൽ അമ്മയുടെ ഉദരമെന്ന് പറയുന്ന ഒരു പറുദീസയാണ് ദൈവം തൻ്റെ സൃഷ്ടി നടത്തുന്ന പറുദീസ. അതിൽ സ്ത്രീയെയും പുരുഷനെയും അതിൽ പങ്കാളിയാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ദൈവം ചേർന്നാണ് സൃഷ്ടി നടത്തുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ കുഞ്ഞുങ്ങളുടെ ജീവനെ നശിപ്പിക്കുമ്പോൾ അമ്മയുടെ ഉദരം ശവപ്പറമ്പാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് അബോർഷൻ നടത്തിയ ഉദരങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പിന്നീടുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ പലപ്പോഴും ലേണിംഗ് ഡിസബിലിറ്റിയും ഹൈപ്പർ ആക്ടിവിറ്റിയും വളരെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഞാനിത് ഇങ്ങനെ ചോദിച്ച് ഇപ്പം തന്നെ കറക്റ്റായിട്ട് അങ്ങ് മനസ്സിലാക്കുകയാണ്. ഹൈപ്പർ ആക്ടിവിറ്റി അതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതെ ചോദിക്കും ആഘോഷം വെള്ളം നടന്നിട്ടുണ്ടോ? കറക്റ്റായിരിക്കും സംഗതി ഒത്തിരി എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെയാണെന്നല്ല ഇതിനർത്ഥം കേട്ടോ. എന്നാലും ഇങ്ങനെ ഇതിന് ശേഷം ഉണ്ടാകുന്ന കുട്ടികളിൽ എന്തെങ്കിലും ഒരു വ്യക്തിത്വത്തിൻ്റെ തകരാറ് കാണാറുണ്ട്. കാരണം എന്താ? അഭിഷേകം നഷ്ടപ്പെട്ട ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അഭിഷേകവും കുറവേ ഉണ്ടാകുകയില്ല. ഇപ്പോൾ പല ആളുകളുടെയും ജീവിതത്തിൽ കല്യാണത്തിന് ശേഷവും കല്യാണത്തിന് മുമ്പും എന്തുമാത്രം ആഘോഷമാണ് നടക്കുന്നത്, ഇഷ്ടം പോലെയാണ് നടക്കുന്നത്. ഈ ബാംഗ്ലൂർ ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടർ പറഞ്ഞ അബോർഷൻ്റെ കേസ് കേട്ട് എണ്ണം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പെൺപിള്ളേരൊക്കെ ചുമ്മാ വന്നെങ്കിൽ പറയണം തട്ടിയേക്കാനാ പറ, യാതൊരു മരുപ്പുമില്ലാതെ. പ്രിയമുള്ളവരെ, ഇത്തരം മാരക പാപങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ ഹാബേലിൻ്റെ രക്തം പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിലവിളിക്കും. അങ്ങനെ നിലവിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം കട്ടപ്പുകയായി. നിഷ്കളങ്ക രക്തം വീഴ്ത്തിയ കൊലപാതകം ചെയ്ത ഒരു ഭവനം പിന്നീട് അനുഗ്രഹിക്കപ്പെടത്തില്ല. ഇതുകൊണ്ടാണ് പിന്നീട് നടുവേദനയും നടൽ വേദനയും അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഭാരവും പ്രയാസവും ആയിട്ട് കഴിഞ്ഞുകൂടേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇത് മാരകഭാവമെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാനായിട്ട് തയ്യാറായാൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരത്തുള്ളൂ. അപ്പോൾ രണ്ടു തരത്തിലുള്ള കൊലപാതകം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, വെറുപ്പ് എന്ന് പറയുന്നത് ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അത് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകി എന്നാണ് പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ ഒരു വെറുപ്പ് ഉള്ളിൽ കടന്നാൽ അത് കൊലപാതക തുല്യമായ പാപമായി കാണുന്നു. ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും നശിക്കാൻ തുടങ്ങും. ഒരിക്കൽ ബാംഗ്ലൂര് കുട്ടികൾക്ക് വേണ്ടി ധ്യാനം നടത്താൻ പോയി. ഏകദേശം 500 നേഴ്സിംഗ് കുട്ടികൾ ധ്യാനത്തിന് വന്നു. ധ്യാനം കഴിഞ്ഞ് 100 കുട്ടികൾ അവിടെ ഞങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങനെ നിന്നു. അപ്പോൾ അതിൻ്റെ സംഘാടകനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ട്. അവനിങ്ങനെ പല പ്രാവശ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, എന്നെ നീ ഇവിടെ നിൽക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നീ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ഈ പിള്ളേരെല്ലാം പോയിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോയി. 8 ആയി രാത്രി. 8 ഞാൻ എന്നോട് പറഞ്ഞിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞാൽ പറഞ്ഞു, അച്ഛൻ ഇത്രയും നേരം എന്നോട് വളരെ സ്നേഹമായിരുന്നു. ഞാനിനി പറയാൻ പോകുന്ന കാര്യം കേട്ട് കഴിയുമ്പോൾ അച്ഛൻ എന്നെ വെറുക്കുമെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ചോദിച്ചു, എന്താ അതിന് കാര്യം? നീ പറ, ഞങ്ങളൊക്കെ എന്തുമാത്രം ഭാവം കേട്ടിരിക്കുന്നു, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പറഞ്ഞോളാം. ഉടനെ അവൻ പറഞ്ഞു, അച്ഛൻ എന്നെ വെറുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, നീ അല്ല ഇത്രയും ആത്മീയതയൊക്കെ ഉള്ള ഞാൻ ഇത് പറയുമ്പോൾ അച്ഛന് ഇവനൊരു കപട ആത്മീയനാണല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. ഞാനൊരു നല്ല ആത്മീയ ശുശ്രൂഷകനാണ്, പക്ഷേ ഞാൻ സ്വവർഗഭോഗത്തിൻ്റെ അടിമയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവം നിൻ്റെ ഈ പാപം ക്ഷമിച്ചു തരും, നിൻ്റെ ഈ പാപത്തിൽ ദൈവം നിന്നെ മോചിപ്പിക്കും. അവൻ പറഞ്ഞു, ഞാൻ അനേകം ധ്യാനങ്ങൾ കൂടി, പക്ഷേ ഒരു രണ്ട് മാസത്തിനുള്ളിൽ വീണ്ടും ഇതേ പാപത്തിൽ തന്നെ എന്ന് ഞാൻ വീണ്ടും വീഴുകയാണ്, എനിക്ക് ആ കൃപ കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ആ മേഖലയിൽ നിനക്കൊരു അഭിഷേകം കിട്ടാത്തത് കൊണ്ടാണ് നീ പാപത്തിൽ വീണ്ടും വീണു പോകുന്നത്. അവൻ പറഞ്ഞു, ദൈവം എന്നോട് ക്ഷമിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ദൈവം എന്നോട് ക്ഷമിക്കും. എന്നിട്ട് ഞാൻ അവന് വേണ്ടി കുറേ നേരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇവനെ അനുഗ്രഹിക്കണമേ, ഇവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങണം, ഇവൻ്റെ ജീവിതത്തെ മുഴുവൻ അഭിഷേകം ചെയ്യണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊരു കാര്യം ബോധ്യപ്പെട്ട് കിട്ടി. ഞാൻ ചോദിച്ചു, നിൻ്റെ 8-ാമത്തെ വയസ്സിൽ നിനക്ക് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നു, അത് പരിശുദ്ധാത്മാവ് തന്നതാണോ എന്നറിയാനാണ് ചോദിക്കുന്നത്. ഉടനെ അവൻ പറഞ്ഞു, ആലോചിച്ചിട്ട് എല്ലാം പറഞ്ഞു, എൻ്റെ 8-ാമത്തെ വയസ്സിൽ എൻ്റെ ഒരു ബന്ധു എന്നെ ഈ ലൈംഗിക മേഖലയിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നീ ആ മനുഷ്യൻ്റെ മുഖം മനസ്സിൽ ഓർക്കാൻ പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് അയാളുടെ മുഖം മനസ്സിൽ ഓർക്കാൻ പോലും പറ്റത്തില്ല. എന്നിട്ട് അങ്ങ് അവനങ്ങ് വല്ലാതെ അങ്ങ് വിറക്കാൻ തുടങ്ങി, എനിക്ക് അയാളുടെ മുഖം മനസ്സിൽ ഓർക്കാൻ പറ്റത്തില്ലെന്ന്, ആ വെറുപ്പുണ്ടെന്ന് അറിയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതാ 8-ാമത്തെ വയസ്സിൽ നിന്നെ ഒരാൾ വേദനിപ്പിച്ചു, ഇതാ ആ വേദനിപ്പിച്ച വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റാത്ത ഓർമ്മകൾ നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്, വെറുപ്പ് കിടക്കുകയാണ്. അതുകൊണ്ട് നിന്നിലേക്ക് ആ മേഖലയിൽ അഭിഷേകം കടന്നു വരാൻ തടസ്സമാണ്. എന്നിട്ട് ആ മേഖലയിൽ അവനെ കൊണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിപ്പിച്ചു. കുറേ നേരം അവൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ വ്യക്തിയെ ഒരു നിരപരാധിയായി ഉൾക്കൊള്ളാനായിട്ട് അവന് സാധിച്ചത്. ആ നിമിഷം അവൻ്റെ ഈ മേഖലയിലെ ബന്ധനം കഴിഞ്ഞു പോയി. പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലത്ത് ഒരു ഭവനത്തിൽ ഒരു കുട്ടി വിരലില്ല, 3 വിരലില്ല കുട്ടിക്ക്, അങ്ങനെ ഉണ്ടായി. കുറേ നാൾ ദിവസം കഴിഞ്ഞപ്പം അനിയത്തിയുടെ കൊച്ചിന് ഉണ്ടായ കുട്ടിക്കും 3 വിരലില്ല. ഇപ്പം രണ്ടുപേർക്കും ഇതുപോലെ കൃത്യമായിട്ട് ഇങ്ങനെ, ഇത് പാരമ്പര്യമായിട്ടൊരു സംഭവം അല്ലതാണ്, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നതിനൊന്നും വിരലില്ല. അപ്പം അവരെന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക്? ഞാൻ പറഞ്ഞു, യോഹന്നാൻ 9-ാം അധ്യായം കൊടുത്തിട്ട് പറഞ്ഞു, ദൈവനാമ മഹത്വത്തിനായിരിക്കും അംഗവൈകല്യമുള്ളവരും ഒക്കെ ഉണ്ടാകും, ദൈവനാമ മഹത്വത്തിനാണ്. എങ്കിലും ഞാൻ പോയിരുന്നു കുറേ നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യം ഇതാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ മാതാപിതാക്കന്മാരൊക്കെ ദേവാലയവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ചോദിച്ചു പഠിച്ച് വരുമ്പോൾ സത്യത്തിൽ നമ്മുടെ സഭയിലെ ഒരു വലിയ ഒരു അഭിഷിക്തനായിരുന്നു മിഖായിൽ തിരുമേനി. അദ്ദേഹത്തെ പിടിച്ച് ഇവരുടെ വല്യപ്പൻ തള്ളിയിട്ടുണ്ടെന്ന് പറഞ്ഞു, പിടിച്ച് തള്ളിയിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് പള്ളിയോടും അച്ഛന്മാരുമായിട്ടൊരു ഗുസ്തി പിടിക്കുക, അവരുടെ കുപ്പായം കയറുക, ഇങ്ങനത്തെ പല പരിപാടി ഇവരുടെ വല്യപ്പന്മാരൊക്കെ ചെയ്ത പരിപാടിയാണ്. ഇതാ ഒരു സമയത്ത് മകളുണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നു. അപ്പം ഇതെനിക്ക് വെളിപ്പെടുത്തി കിട്ടിയതുകൊണ്ട് ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ശരിയാണ്, ഇങ്ങനെയൊരു സംഭവമുണ്ട് കണ്ടോ. ആ പിന്നീട് ആ കൃപ ഒരു മാരക പാപം ചെയ്യുന്ന വഴി ആ കൃപ പിന്നീട് അവിടെ ഉണ്ടാകും. ഇതിപ്പോൾ എല്ലാവരുടെ കാര്യത്തിൽ ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയതുകൊണ്ട്, കൃത്യമായി ഇങ്ങനെ ബോധ്യപ്പെട്ട് കിട്ടിയതുകൊണ്ട് ചോദിച്ചപ്പോൾ കാര്യം മനസ്സിലായി. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു പാപത്തിന് അനന്തര ഫലമുണ്ട്. ഒരു പാപം ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കൃപ നഷ്ടപ്പെടുകയാണ്. നമുക്ക് ഈ 10 വിരലുള്ളതൊരു കൃപയാണ്. കൃപ പോയി കഴിഞ്ഞാൽ അത് കാണുകയില്ല, ഞാൻ 5 വിരൽ കാണത്തില്ല. കൃപയിലാണ് ഇത് നിൽക്കുന്നത്. ഈ ബോഡി ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന കൃപയിലാണ്, ദൈവകൃപ കൊണ്ടാണ്. നമുക്കറിയാം ഇത്രയും നീളമുള്ള കാലയിൽ ഇത്രയും വലിയ ബോഡി നിൽക്കുന്നത് എങ്ങനെ. ഞാൻ തന്നെ ഓർക്കാറുണ്ട്, ഈ 85 കിലോയുള്ള ഞാൻ ഇത്രയും ചെറിയ കാലയിൽ എങ്ങനെ നിൽക്കുന്നതാണ്. കൃപയാ, ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സാധിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ കൃപ പോയി കഴിയുമ്പോൾ സംഭവിക്കുന്നത് ആ മേഖലയിൽ ചില കുഴപ്പങ്ങളുണ്ടാകും. ഭൂമി നിലനിൽക്കുന്ന കൃപയിലാണ്. ഭൂമിയിൽ കൽപ്പന ലംഘിക്കുന്ന മനുഷ്യർ മാത്രമുണ്ടായാൽ ഭൂമി നശിച്ചു പോകുന്നേരം തന്നെ. ഇപ്പോൾ ഈ ഭൂമി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്?
ദൈവകൽപ്പന പാലിക്കുന്നതിനുള്ളതുകൊണ്ട് നമ്മൾ ഓർക്കണം. നിങ്ങളെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന ILTS പാസാക്കി നിങ്ങളെ നേഴ്സാക്കി ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ പണക്കാരാക്കാൻ വേണ്ടിയാണെന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കും. അതിനല്ല, നിങ്ങൾ പണ്ടുകാലത്ത് വള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും എണ്ണ തൊട്ട് നോക്കുകയൊക്കെ ചെയ്ത് ചില കൃപയുണ്ട്. ഈ കൃപയുള്ള നിങ്ങളെ എവിടെ കൊണ്ട് നിർത്തിയെന്ന് ചോദിച്ചാൽ, കൽപ്പനയും പാലിക്കാത്തവനും ദൈവവിശ്വാസം ഇല്ലാത്തൊരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ ഭൂമി നശിച്ചു പോകും. നശിക്കാതിരിക്കാൻ ദൈവം നിങ്ങളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, ചില ഡോളറും അല്ലെങ്കിൽ പൗണ്ടും ഒക്കെ കിട്ടുമെന്നുള്ള ഉദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിലും കർത്താവിൻ്റെ ഉദ്ദേശം അതല്ല. നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു കൃപ ഇവിടെ പ്രവർത്തിക്കും. ആ കൃപയിൽ ഒരു പക്ഷേ ഇവിടെയുള്ള പാവപ്പെട്ട സായിപ്പ് വരെ രക്ഷപ്പെട്ടെന്നിരിക്കാം. അതിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെ. അയ്യ അച്ഛൻ പോളച്ചൻ പറയുകയായിരുന്നു, ഈ പള്ളി വിൽക്കാനായിട്ട് പറ്റിയ സാഹചര്യത്തിലേക്ക് വരികയായിരുന്നു, അപ്പോഴാണ് അച്ഛൻ വന്നത്. കണ്ടോ, ഒരു കൃപയാണ്, അച്ഛനെ ദൈവം കൃപയിൽ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് വീണ്ടും ആ ദേവാലയം പുഷ്ടിപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് അനേകം ധ്യാനങ്ങൾ നടക്കുന്ന ഒരവസ്ഥയിലേക്ക്, യാക്കോബായ സഭയ്ക്കും അതുപോലെ കത്തോലിക്ക സഭയ്ക്കും അനേകം ധ്യാനങ്ങൾ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ദേവാലയത്തെ ദൈവം ഉയർത്തി. മലയാളികൾ മൂലമാണ് എങ്ങനെ, എന്തുകൊണ്ടാണ്? നമ്മുടെ മാതാപിതാക്കന്മാർ വഴിയിട്ട് കിട്ടിയ കൃപ നമ്മളറിയാതെ ഇവിടെ പകരുകയാണ്. അതിൻ്റെ അനന്തര ഫലമാണ് നമുക്ക് ദൈവം നൽകുന്ന ഈ സമ്പത്തും ദാനങ്ങളും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് മാരക പാപങ്ങൾ ഇങ്ങനെ പകരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതുകൊണ്ട് ഈ വെറുപ്പ് എന്ന് പറയുന്ന ഈ അവസ്ഥയെ വ്യക്തിഗത ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ഒഴിവാക്കണം, ഉപേക്ഷിക്കണം. ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ഉപേക്ഷിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ഒരു കൊലപാതകം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ഈ മൂന്ന് മേഖലയെക്കുറിച്ചും ആഴത്തിൽ പശ്ചാത്തപിക്കുക, പ്രാർത്ഥിക്കുക, മാപ്പി ചോദിക്കുക. ഇനി അടുത്ത ഒരു ഭാവമാണ് കൊല ചെയ്യരുത്. പിന്നെ അടുത്തെന്താണ് കൊല ചെയ്യരുത്? ആ വ്യഭിചാരം ചെയ്യരുത്. നമുക്ക് അറിയാം എല്ലാ പാപങ്ങളും ചെയ്യുന്നത് ശരീരത്തിൻ്റെ വെളിയിലാണല്ലോ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു എല്ലാ പാപങ്ങളും ശരീരത്തിൻ്റെ വെളിയിലാണ് ചെയ്യുന്നത്. ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് വ്യഭിചാരമെന്ന പാപം ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. ഇതുവഴി സ്വന്തം വിശുദ്ധി തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് ആറാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ കൃപ ഒരു ബലൂണിൽ നിന്ന് കാറ്റഴിച്ചു വീഴുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ശിംശോൻ എന്ന് പറയുന്ന വ്യക്തി ശക്തനായിരുന്നു. ഒരു സിംഹത്തെ വലിച്ചു കീറാനുള്ള അഭിഷേകം അവനുണ്ടായിരുന്നു. പക്ഷേ കൃപ പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെയാ കൃപ പോയത്? ഒരു സ്ത്രീയുമായിട്ടുള്ള അവിഹിത ബന്ധം, ആ ബന്ധം വഴി അവൻ ചെയ്തത് എന്താണ്? ദൈവത്തിൻ്റെ ഉടമ്പടി ലംഘിച്ചു. ദൈവത്തിൻ്റെ ഉടമ്പടി എന്താണ്? സന്യാസിയായിട്ട് ജീവിക്കണം, നാസീർ വ്രതം. നാസീർ വ്രതത്തിൻ്റെ ഒരു ഭാഗമാണ് മുടി കത്തിരിക്കരുതെന്ന്, മുടി നീട്ടി വളർത്തണം. അപ്പം മുടി മുറിക്കാനിടയായി തീർന്ന് ഈ പെണ്ണിനോട് രഹസ്യമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ആ വ്രതം ഇവൾ വഴി എന്ത് ചെയ്തു? ഇല്ലാതായിപ്പോയി. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത് ആശീർവദിച്ച് ഒരു പുരോഹിതൻ വിശുദ്ധീകരിച്ച് വിട്ടതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. ഒരു മണവാളിനെയും ഒരു മണവാട്ടിയെയും യേശു ക്രിസ്തുവിൽ വിശുദ്ധീകരിച്ചാണ് അങ്ങോട്ട് അയക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ, വിശുദ്ധീകരിക്കപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് സത്യത്തിൽ ആ കുടുംബജീവിതത്തിൽ ദൈവം വസിച്ച് തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെ സമ്പത്ത് കൊണ്ടും അനുഗ്രഹം കൊണ്ടും അനുഗ്രഹിച്ചനുഗ്രഹിച്ച് ദൈവം അവിടെ വസിക്കുക. ഈ ഉടമ്പടിയോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ രണ്ട് ഭാവമാണ് ചെയ്യുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുന്നവർ രണ്ട് ഭാവം ചെയ്യുകയാണ്. ഒന്ന്, ശരീരത്തെ മലിനമാക്കിക്കൊണ്ട് ദൈവത്തോട് പാപം ചെയ്യുന്നു, ദൈവാലയത്തെ നശിപ്പിക്കുന്നു. രണ്ട്, ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാണിക്കുന്നു. രണ്ട് മാരക പാപങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരം പാപങ്ങളുടെ ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്നവർ ആ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് അതുപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലത്തെ ചില സ്വഭാവങ്ങൾ കിട്ടും. അത് പിന്നെ മാറുകയില്ല. പല കുഞ്ഞുങ്ങളുടെയും സ്വഭാവം ഇതുപോലെ ദൈവകൃപയില്ലാത്ത സ്വഭാവമായും വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അവർക്കും സാധിക്കാതെ വരുന്നതാണ്.